ആലപ്പുഴയ്ക്ക് പിന്നാലെ കോട്ടയം ജില്ലയും പക്ഷിപ്പനി ഭീതിയിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 10,000-ത്തോളം താറാവുകൾ ചത്തതായാണ് കണക്കുകൾ. രോഗബാധ കണ്ടെത്തിയ പഞ്ചായത്തുകളിൽ താറാവിറച്ചിയുടെ വിപണനവും നിരോധിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലാണ് രോഗബാധ കണ്ടെത്തിയത്. ഐമനം പഞ്ചായത്തിൽ മാത്രം 4,000 താറാവുകൾ ചത്തൊടുങ്ങി. ആർപ്പുകര, വെച്ചൂർ, തലയാഴം എന്നിവിടങ്ങളിലുമായി 10,000-ത്തോളം താറാവുകൾ ചത്തതായാണ് കണക്കുകൾ. പതിവ് രോഗബാധയെന്ന് കരുതി കർഷകർ ഇതിനെ ആദ്യഘട്ടത്തിൽ ഗൗരവമായി എടുത്തില്ല. സാധാരണ മരുന്നുകളും ആശുപത്രിയിൽ നിന്ന് ലഭിച്ച മരുന്നും നൽകിയെങ്കിലും രോഗബാധ കൂടുതൽ വേഗത്തിൽ വ്യാപിക്കുകയാണ് ഉണ്ടായത്. രോഗം ബാധിച്ച താറാവുകൾ കറങ്ങി വീണ് ചാവുകയാണ്. താറാവുകളുടെ കാഴ്ചയും ഇത് ബാധിക്കുന്നു. ഇതിപ്പോ ഈ ക്രിസ്മസ് ആകുമ്പോൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഇനി ഞങ്ങൾ അൻപത് സമ്മാനം പറയും ആൾക്കാരോട്. ഇത് ഇങ്ങനെ താറാവ് പോയതുകൊണ്ട് 6 മാസം കൂടുമ്പോൾ ചെയ്യുമ്പോൾ ഒരു തൊഴിലാണ് ചെയ്യുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചില്ലെങ്കിലും അതിനുള്ള സാധ്യതയാണ് അധികൃതർ കാണുന്നത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ താറാവിറച്ചിയുടെ വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ചു. രോഗബാധ കണ്ടെത്തിയ സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള കോഴി, താറാവ് ഇവയെ കൊല്ലാനും തീരുമാനമായി. റിപ്പോർട്ടർ കോട്ടയം.